നമ്മൾ ചെറിയൊരു ടൂറ് പോവുകയാണ് കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയ്ക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം നേരെ ഗോവയ്ക്കാണ് പോകുന്നത്. ഗോവയ്ക്ക് പോകുന്ന വഴിയിൽ നമ്മൾ മുരുഡേശ്വരത്താണ് ആദ്യം കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോവയ്ക്ക് പോയി. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വഴിയേ കാണാം ഓരോ എപ്പിസോഡായിട്ട്. നൈസായിട്ട് പെട്ട് കേട്ടോ, നൈസായിട്ട് വെച്ചാൽ നൈസായിട്ട് പെട്ട്. ദുദുസാഗറൊക്കെ പോണെന്ന് വിചാരിച്ചൊക്കെ വന്ന്, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഒറ്റ ഹോട്ടലില്ല, നന്നായി പെട്ട്. അപ്പൊ അവസാനം തപ്പി 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 പോയി രാത്രി 9 മണിക്കാണ് ഹോട്ടൽ കിട്ടിയത്. കാരണം വെച്ചാൽ നല്ല ഷാമ്പു ചെയ്തു നമ്മളെ. അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നവരൊന്ന് ശ്രദ്ധിച്ചോളി, ഒന്നും നടപടിയാവില്ല. ഗോവേന്റെ അടുത്തോ അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ ഹൈവേയിലോ മറ്റോ പോയിട്ടൊക്കെ എടുത്താൽ മതി റൂമൊക്കെ. പിന്നെ ഇങ്ങോട്ടെ ഫുള്ള് കാട് വെച്ചാൽ ഫുള്ള് കാട്. ഗോവ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫുള്ള് അടിപൊളി സെറ്റപ്പ് നല്ല കേല. ഇത് ഫുള്ള് കാടാണ്, ഫുള്ള് കാട്, വേറെ ഒന്നുമില്ല. വരുമല്ലോ കാറിലോ വണ്ടിയിലോ വേറെ ഏതെങ്കിലും വണ്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇവിടുന്ന് കോളേന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 9 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. വണ്ടി പോകുന്നൊക്കെയാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുക, അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം ഇവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് 9 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ടെന്ന്. 9 മണിക്കൂറല്ല, 9 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം ഫുള്ളായിട്ട് വേസ്റ്റ് ആവും. ഇങ്ങനെ ഇത് മാത്രം കാണാനായിട്ട് വരുന്നവർക്കാച്ചും നഷ്ടമല്ല, അതല്ലാണ്ട് വേറെ ഏതെങ്കിലും റൂട്ട് പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ചർച്ച് ഗ്രോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഇനി ലോണാവാലയ്ക്കാണ് പിടിക്കുന്നത്. അപ്പം ചർച്ച് ഗ്രോ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ റൂമുള്ളൂ കേട്ടോ നിലവിൽ, വേറെ എവിടെയും റൂമില്ല. ഫുള്ള് പട്ടികളും പശുക്കളും മാത്രമാണ് റോഡിലുള്ളത്. കണ്ടില്ല, ഒരു ഈച്ച പോലും വേറെ ആരുമില്ല. വണ്ടിയടക്കം ഒന്നുമില്ല.